ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇല്ലേ, കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു ചാനലിൽ ഈ വീഡിയോ ഇടുന്നുള്ളത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. ടെൻഡർ കോക്കനട്ട് പുഡിംഗ് അതും നല്ല ഈസി ആയിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനലിൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ആക്കാത്ത നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം. ഈ പുഡിങ്ങിനായിട്ട് ഫസ്റ്റ് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്തേക്കണം. അപ്പോൾ ഞാനിവിടെ 15 ഗ്രാം ചൈന ഗ്രാസ് ഇവിടെ സോക്ക് ചെയ്തേക്കുന്നുണ്ട്. ഈ ടൈപ്പ് ചൈന ഗ്രാസ് ആണെങ്കിൽ 15 ഗ്രാം എണ്ണ 1/2 ലിറ്റർ പാലിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് ഒരു പുല്ല് പുല്ല് പോലത്തെ ചൈന ഗ്രാസ് വരുന്നില്ലേ, അതെങ്കിൽ 10 ഗ്രാം മതിയാവും. ഇനി നമുക്ക് ഇതിനൊന്ന് സോക്ക് ചെയ്തേക്കാം. ഈയിടെ സോക്ക് ചെയ്യാനായിട്ട് ഞാൻ പൊണ്ടത്തിൻ്റെ വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. സാധാ വെള്ളത്തിലും പോത്തിയിട്ട് വെക്കാം, പക്ഷേ ഈ പൊണ്ടത്തിൻ്റെ വെള്ളത്തിൽ തന്നെ ചെയ്യുമ്പോൾക്ക് നമുക്ക് ഈ ടെൻഡർ പുഡിങ്ങിലേക്ക് നല്ലോണം ഈ പൊണ്ടത്തിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചുകൊടുക്കാം. ഇനി ഈ പൊണ്ടത്തിൻ്റെ പാസ, പൊണ്ടത്തിൻ്റെ പൾപ്പില്ലേ, അതിനിടെ പാസെ വാവ അങ്ങനെയല്ല പറയും. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് ഒരു കുറച്ച് മാറ്റി വെച്ച ശേഷം ബാക്കി നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. നല്ലോണം ഒന്ന് അരച്ചിട്ടെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുക്കുന്ന പോലെ അരച്ചിട്ടെടുത്താൽ മതി. ബാക്കി നമുക്ക് ഡെക്കറേഷന് മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. തിളപ്പിച്ചിട്ടെടുക്കണമെന്നല്ല, നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അതേസമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്രാസും സ്ലോ ഫ്ലെയിമിൽ മെൽട്ടാക്കിയിട്ടെടുക്കാം. ചൈന ഗ്രാസ് സ്ലോയിൽ വെച്ച് കൊടുത്തിട്ട് എടുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ പുഡിങ്ങിനായിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാലൊന്ന് നല്ലോണം ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ്, 1/4 കപ്പല്ല, 1/4 കപ്പിനായിട്ട് കുറച്ചധികം 1/3 കപ്പിൽ അതിൽ 1 കപ്പ് ഫുള്ള് പിന്നെ മിൽക്ക് മേഡ് കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കണം. പിന്നെ ഈ പുഡിങ്ങിലേക്ക് മധുരം ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ എപ്പം ചൂട്, ഇപ്പോൾ ചൂടെല്ലാം ഉണ്ടാവും, അപ്പോൾ കുറച്ച് അധികം ഇല്ലേ ഷുഗർ കുറച്ച് അധികം ഉള്ള പോലെ ആ ഒരു തരത്തിൽ നമ്മൾ ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇല്ലേ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാകുമ്പോഴത്തേക്ക് കറക്റ്റ് മധുരമായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ചൈന ഗ്രാസ് നല്ലോണം മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. നല്ല പോലെ ഇല്ലേ മിക്സാക്കിയിട്ടായിട്ട് നമ്മൾ എന്താക്കുക, ഈ പാലിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടായിട്ട് ഈ പാൽ മിക്സിലേക്ക് നമ്മൾ അരച്ചിട്ട് വെച്ച ക്രഷാക്കിയിട്ട് വെച്ച ഈ പൊണ്ടത്തിൻ്റെ പൾപ്പ് മിക്സി ഇതിലേക്ക് ഒഴിച്ചിട്ടെടുക്കുക. ഇതിപ്പോൾ കുറച്ച് നമ്മൾ ഞാനെടുത്ത പൊണ്ടം കുറച്ച് ഹെൽത്തായതുകൊണ്ട് ഇല്ലേ ഇത് നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഇത്ര ഒന്നും അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിടത് എല്ലാം പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാൽ മിക്സ് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ബബിൾസ് ഉണ്ടാവും. ആ ബബിൾസൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടില്ലേ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് ജസ്റ്റ് മേലിൽ നിന്ന് കോരിയിട്ടെടുത്തെങ്കിൽ മതി. എന്നിട്ടായിട്ട് ഇതൊന്ന് കുറച്ച് സെറ്റാവാൻ വെക്കണം. ഫുള്ള് സെറ്റാവണ്ട, ഒരു പാതി സെറ്റാവണം. മുകളിൽ ഭാഗം സെറ്റായിട്ടുണ്ടാവും, എന്നെങ്കിൽ അടിഭാഗം കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും. അങ്ങനെ ആയിട്ടാകുമ്പോഴത്തേക്ക് ഞമ്മയിലെ ഫസ്റ്റ് ഒരു പീസ് ഇത് വെച്ചിട്ടേ പൊണ്ടത്തിൻ്റെ കാമ്പ് അതിനെ ചെറിയ ചെറുതായിട്ട് കട്ടാക്കിയത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെയൊക്കെ തന്നെ കുറച്ച് ബദാം ചെറിയതായിട്ട് കട്ടാക്കിയതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. പിന്നെ ഈ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിന് നട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം. അപ്പോൾ ഇൻഷാല്ലാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.